സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്ന് വിശുദ്ധ തിമോത്തിയുടെയും വിശുദ്ധ തീത്തൂസിന്റെയും തിരുനാളാണ്. പൗലോസിന്റെ കൃതികളിലും അപ്പോസ്തല പ്രവർത്തനത്തിലും ഹെബ്രായർക്ക് എഴുതിയ ലേഖനത്തിലും നാം ഇവരെ കണ്ടുമുട്ടുന്നുണ്ട്. ഇവർക്കായി എഴുതിയ ലേഖനങ്ങൾ മൂന്നെണ്ണമുണ്ട് പൗലോസിൻ്റെതായിട്ട്. പൗലോസ് ഫിലമോനുള്ളതും ഫിലിപ്പിയർക്കുള്ളതുമായ ലേഖനങ്ങൾ എഴുതിയത് തിമോത്തിയുടെ കൂട്ടുപിടിച്ചുകൊണ്ടുമാണ്. നാം പൗലോസിന്റെ മാനസാന്തരം ശ്രദ്ധിച്ചു വരുന്ന ഈ വഴിയിൽ പൗലോസിന്റെ ഈ സഹചരന്മാരെ, കൊയിനോണോസ്, സഹപ്രവർത്തകരെ, സുനോർഗോസ് കണ്ടുമുട്ടുന്നത് നമ്മുടെ ആനന്ദം എത്രയോ വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇന്നത്തെ ധ്യാനം ബെനഡിക്ട് പനാറാമൻ പാപ്പ 2006 ഈ വിശുദ്ധ പിതാക്കന്മാരെ കുറിച്ച് നൽകിയ പ്രബോധനവും വത്തിക്കാൻ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ചില വേദചിന്താ ശകലങ്ങളും ചേർത്തുകൊണ്ടാണ് നാം പാകപ്പെടുത്തിയിരിക്കുന്നത്. തിമോത്തിയുടെ അമ്മ യഹൂദിയായിരുന്നു, അപ്പൻ ഒരു വിജാതീയനും. അവൻ യഹൂദ വേദശീലങ്ങളിൽ നല്ല പരിശീലനം ലഭിച്ചവനുമായിരുന്നു. പക്ഷേ യഹൂദരുടെ തനിമ വിളിച്ചോതുന്ന പരിച്ഛേദനത്തിന് അവൻ വിധേയനായിരുന്നില്ല. പിന്നീട് പൗലോസുമൊത്തുള്ള പ്രേക്ഷിത യാത്രയിൽ അവൻ പരിച്ഛേദനം സ്വീകരിക്കുന്നുണ്ട്. തീത്തൂസ് ആകട്ടെ പരിപൂർണനായ വിജാതീയനാണ്. അവൻ ഒരിക്കലും പരിച്ഛേദനം സ്വീകരിച്ചിട്ടില്ല. എന്നിട്ടും വിജാതീയരെ സഭയിലേക്ക് സ്വീകരിക്കുന്നതിനെ സംബന്ധിച്ച സുപ്രധാനമായ തീരുമാനങ്ങൾ കൈക്കൊണ്ട ജെറുസലേം സുനഹദോസിൽ പൗലോസ് ഇവനെയും കൂട്ടിക്കൊണ്ടാണ് വന്നത്. പൗലോസിന്റെ ഏറ്റവും പ്രധാനികളായ രണ്ട് സഹചരർ ഇങ്ങനെ ഒരാൾ അപരിച്ഛേദിതനും ഒരാൾ പരിച്ഛേദിതനുമായിരുന്നു. യഥാക്രമം പറഞ്ഞാൽ വിശ്വാസവും നിയമവും സൂചിപ്പിക്കുന്ന മനുഷ്യരെ അവർ പ്രതിനിധാനം ചെയ്യുന്നു. ഇന്നലെ തന്റെ മാനസാന്തരത്തിൽ പൗലോസിനുണ്ടായ തീവ്രമായ വിവേകബുദ്ധി ഇതിനെ സംബന്ധിച്ചായിരുന്നു. നിയമവും വിശ്വാസവും തമ്മിലുള്ളത്, കൃപയും നീതീകരണവും തമ്മിൽ. പൗലോസ് വിജാതിയരുടെ അപ്പോസ്തലനായി ദൈവത്താൽ പ്രതിഷ്ഠിതനായി. അതുകൊണ്ട് തന്നെ അവന്റെ ഈ സഹകാരികളുടെ സാന്നിധ്യം, ഏറെ പ്രത്യേകിച്ച് തീത്തൂസിന്റേത്, ക്രിസ്തീയതയുടെ സാർവജനീയമായ സ്വഭാവം, യൂണിവേഴ്സാലിറ്റി വിളംബരം ചെയ്യുന്നുണ്ട്. വിജാതിയരുടെ ഗലീലിയെ പുണർന്ന നിത്യനായ ഗലീലിയൻ, ദ ഇറ്റേണൽ ഗലീലിയൻ ക്രിസ്തുവിനെ കുറിച്ച് വന്ദ്യനായ ആർച്ച് ബിഷപ്പ് ഫുൾട്ടൺ ജേഷീൻ പറഞ്ഞതുപോലെ, അവന്റെ ചുവടുകളാണ് ഈ പിതാക്കന്മാർ പിന്തുടരുന്നത്. ഗലീലി വിജാതിയരുടേത് കൂടിയാണ്, ദൈവത്തിന്റെ ഊരാണ്മ. ദേശങ്ങളിലല്ല, ദേശാന്തരങ്ങളിലാണ്. നമ്മളാണ് ദൈവത്തിന്റെ വയലും വീടും, 1 കൊരിന്ത്യർ 3:9. അവിടെ ദൈവത്തിന്റെ സഹപ്രവർത്തകരാണ് സുനിയർഗോസ് നമുക്ക് വിശ്വാസം പകർന്നു തന്നത്. ഇന്ന് ഈ വിശുദ്ധ പിതാക്കന്മാരുടെ ജീവിതം ചേർത്ത് വായിക്കുമ്പോൾ അവർ ദൈവത്തിന്റെ ഭവനത്തിൽ, ദൈവവയലിൽ എത്ര ശ്രമകരമായി സ്നേഹവായ്പോടെ ദൈവിക സഹകാരികളായി തീർന്നുവെന്ന് നാം കാണുകയാണ്. അവർ ആദിമസഭയിലെ സുപ്രധാനികളായ മെത്രാന്മാരുമായിരുന്നു. വിജാതിയരുടെ ഗലീലിയെ ചുറ്റി വരുന്ന ദൈവകൃപയുടെ കടൽ വഴികൾ, വിയാമാരസ്, വിവിധ തലങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നാം കാണുകയായിരുന്നല്ലോ. ഇന്ന് ഈ പിതാക്കന്മാർ ശ്രീഹായോടൊപ്പം നിരവധി കടൽ വഴികൾ താണ്ടിയിട്ടുമുണ്ട് സുവിശേഷം പ്രഘോഷിക്കാൻ. അതിലേറെ കടലുപോൽ പരന്നകന്നിരുന്ന മാനസങ്ങളെ അവർ ഒരുക്കി ചേർത്തു. സഭാതർക്കങ്ങളുടെ കഠിനവേളകളിൽ അവർ മടിയറിയാതെ ജോലി ചെയ്തു. ദൈവത്തെ സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യുക എന്നാൽ ദൈവത്തിന്റെ സഭയെ സ്നേഹിക്കുകയും സേവിക്കുകയും കൂടി ചെയ്യുന്നതാണ് എന്ന് അവർ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. സുവിശേഷത്തെ പ്രതിയുള്ള ഉദാരമായ സേവനം, ഇതാണ് ഈ പിതാക്കന്മാർ നൽകുന്ന ഏറ്റവും സമുന്നതമായ പാഠമെന്ന് ബെനഡിക്ട് പാപ്പ പഠിപ്പിച്ചിട്ടുണ്ട്. തിമോത്തിയെ പൗലോസ് ലീഗ തന്റെ അപരനായിട്ടാണ് കണ്ടിരുന്നത്. ഈസോ സൂക്കോൺ, ഒരേ മനസ്സുള്ളവരെന്നാണ് അർത്ഥം. ദൈവജനത്തെ പ്രതി ഉദാരതയോടെ വെമ്പൽ കൊള്ളുന്ന മാനസങ്ങളാണവ. ഫിലിപ്പിയർ 2:2, ദൈവമാനസങ്ങൾ. Thank you.